തിരുവനന്തപുരത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടയ്ക്കുകയാണ്. എം ജി കോളേജ്, മാർ ഇവാനിയോസ് കോളേജ്, ഓൾ സെയിൻസ് കോളേജ് എന്നിവിടങ്ങളിൽ ഓഫ്ലൈൻ ക്ലാസുകൾ നിർത്തി. കൂടുതൽ വിവരങ്ങളുമായി എസ് അജിത് കുമാർ ചേരുന്നു. അജിത്, പരിശോധിക്കുന്ന രണ്ടിൽ ഒരാൾക്ക് കോവിഡ് എന്ന സാഹചര്യമാണ് തലസ്ഥാനത്ത്. എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് തലസ്ഥാനത്ത് കൊണ്ടുവരുന്നത്? ഒപ്പം ഈ മാളുകളിലടക്കം ആളുകളെ നിയന്ത്രിക്കുവാനായി കൂടുതലായ പോലീസിന്റെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടാകും എന്ന് കരുതാമോ? ലക്ഷ്മി, ഇന്ന് പരിശോധിച്ചതിൽ 6800-ലധികം പേർക്ക് തിരുവനന്തപുരത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ TPR 48% അതുകൊണ്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 15-ാം തീയതി കളക്ടർ ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. അതിൽ പ്രധാനമായും വിവാഹം മറ്റുൾപ്പെടെയുള്ളവരിൽ 50-ലധികം പേർ പങ്കെടുക്കാൻ പാടില്ല, മാളുകളിൽ 25 സ്ക്വയർ ഫീറ്റ് ഒരാൾ എന്ന നിലയിലായിരിക്കണം ആളുകൾ വരേണ്ടത് തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കർശനമായി നടപ്പാക്കിയിരുന്നില്ല. ചില ഇളവുകൾ അക്കാര്യത്തിൽ നൽകിയിരുന്നു. പരിശോധനകളും മറ്റും ഇല്ലായിരുന്നു. ഇന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ചേർന്ന യോഗത്തിലാണ് ആ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ സംഘടനകളോട് യോഗങ്ങൾ നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ നിയമ നടപടി വിധേയമാകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് യോഗത്തിന് ശേഷം മന്ത്രി ആന്റണി രാജു പറയുകയും ചെയ്തു. ഇന്നു മുതൽ കർശനമായ പരിശോധന എല്ലായിടത്തും നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മാളുകൾ ഉൾപ്പെടെയുള്ളവയിൽ അങ്ങനെ ഒരു നിയന്ത്രണം വേണം. പക്ഷേ ഇത് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ സർക്കാരിനോട് 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ യോഗം നൽകിയിട്ടുണ്ട്. ഒന്ന്, രാത്രി 9 മണി വരെ മാത്രമേ ഹോട്ടലുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കാവൂ എന്ന ഒരു ശുപാർശ സർക്കാരിനോട് നൽകിയിട്ടുണ്ട്. സർക്കാരാണ് ഇക്കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല, ഞായറാഴ്ചകളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണം, അതായത് ഒരു ദിവസം അടച്ചിടണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോം ഡെലിവറി കൂടുതലായി നടത്തുകയും ഹോട്ടലുകൾ കൂടുതൽ ആൾക്കാരെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യണം എന്ന ഒരു നിർദ്ദേശവും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സ്കൂളുകൾ 10, 11, 12 ക്ലാസുകൾ പ്രവർത്തിക്കും എന്നാണ് നിർദ്ദേശിക്കുന്നത്. പക്ഷേ അതും ഓഫ്ലൈനിലേക്ക് മാറ്റണമെന്ന ഒരു ശുപാർശയും. ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം സർക്കാരാണ് എടുക്കേണ്ടത്. പക്ഷെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി ഗുരുതരമാകുന്നതുകൊണ്ട് അക്കൊരു നിർദ്ദേശം സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനിടയിലാണ് 3 പ്രധാനപ്പെട്ട കോളേജുകൾ നഗരത്തിൽ അടച്ചിടാനും ഓഫ്ലൈൻ ക്ലാസുകൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണെന്നതും ഏറ്റവും പ്രധാനമാണ്. ഈ ബസ്സുകളിലടക്കം വലിയ ആൾക്കാർ തിങ്ങിനിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നാളെ അടിയന്തരമായി യോഗം വിളിക്കാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു തീരുമാനിച്ചത്. നാളെ 11 മണിക്ക് ചേരുന്ന യോഗത്തിൽ എന്തൊക്കെ നിയന്ത്രണം ഈ ബസ്സിലടക്കം ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, കോളേജുകൾ ഓഫ്ലൈൻ ക്ലാസുകൾ നിർത്തിവെച്ചിരിക്കുന്നു. ഒപ്പം 10, 11, 12 ക്ലാസുകൾ കൂടി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എസ് അജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.